വണ്ടി ഓടിച്ചത് പാവം നല്ല ഉറക്കത്തിലായി പോയി കുട്ടി ഇടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാ കേക്കണ്ടേ അതിന് മുമ്പ് അങ്ങ് ഇടിച്ചു പോടാ ഇവനായിരുന്നു ഉറക്കത്തിൽ എനിക്കൊരു അബദ്ധം പറ്റിയതാ ക്ഷമിക്കണം അബദ്ധം പറ്റിയെങ്കിൽ നിങ്ങൾ എന്നോട് പോലീസിൽ അറിയിച്ചില്ല എന്തുകൊണ്ട് എന്നെ ഹോസ്പിറ്റലാക്കിയില്ല പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് ഞാൻ എന്ന വിചാരം പോലും ഇല്ലാതെ പ്രായപൂർത്തിയായ കുട്ടിയ ബി കെയർഫുൾ ഞാൻ ആരാണെന്ന് അറിയാമോ അപ്പൊ കുട്ടിക്ക് അറിയില്ലേ ഹരി കുഴപ്പമായെന്നാ തോന്നുന്നു ആക്സിഡന്റിന് ശേഷം കുട്ടി ആരാണെന്ന് കുട്ടിക്ക് തന്നെ അറിയില്ലെന്ന് എനിക്കറിയാം ഞാൻ സുനന്ദ സുനന്ദിന്റെ പിള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോടീശ്വരനായ പ്രഹ്ലാദ പിള്ളിയുടെ മകളാണ് ഞാൻ എന്റെ ഡാഡി ഇതൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ രണ്ടും അകത്താ ചതിക്കരുത് കുട്ടി പറയുന്ന എന്തും ഞങ്ങൾ കേൾക്കാം എന്നാലേ എനിക്ക് നല്ല വിശപ്പുണ്ട് കഴിക്കാൻ എന്തെങ്കിലും വേണം അത്രേ ഉള്ളോ ബുൾസൈ ഓംലെറ്റ് ബ്രെഡ് ബട്ടർ ജാം ഇതൊന്നും ഉരുപ്പില്ല ഫ്രിഡ്ജിനകത്ത് പുട്ടുണ്ട് ഒരു മൂന്ന് ദിവസം പഴക്കമുള്ളത് എ ഷോർട്ട് പുട്ട് അത് നിങ്ങളുടെ പട്ടിക്കോട് കൊടുക്കാം അത് ഏവൻ പുട്ട് കഴിക്കില്ല ഹലോ ഹരിയോ എന്താടോ ഒന്നുമില്ല സാർ ഒന്നുമില്ലേ തനിക്കെന്താ വട്ട അയാൾ കട്ട് ചെയ്തു നീ ഒന്നുമില്ലെന്ന് പറഞ്ഞാ പിന്നെ അയാൾ കട്ട് ചെയ്യാണ്ടിരിക്കോ ഒന്നുകൂടെ വിളിക്ക് അതെ സുഖമില്ലാത്തോണ്ടാണ് ലീവ് എടുക്കുന്നതെന്ന് പറയരുത് പിന്നെ ആ ക്നാപ്പൻ ചിലപ്പോ ഇങ്ങോട്ട് വരും നിന്റെ തലയിലെ പഞ്ചറും ആ പെണ്ണിനെയും കൂടെ കണ്ട സംഗതി ക്ലീൻ പിന്നെന്ത് ചെയ്യും നമ്മൾ പാലക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് എത്താൻ വൈകൊന്നും പറഞ്ഞാ മതി എങ്ങനെ ഉഗ്രൻ ഹലോ നീയാണാ തനിക്ക് എന്തോടാ വേണ്ടത് പിന്നെ ഞങ്ങള് എറണാകുളത്ത് എത്തിയതേ ഉള്ളൂ വരാൻ താമസിക്കും പിന്നെ നല്ല സുഖമില്ല അല്പം റെസ്റ്റ് ചെയ്തിട്ട് ഓഫീസിലേക്ക് വരൂ അത് പറയാൻ വേണ്ടി വിളിച്ചതാ സാർ ഞാനും എറണാകുളത്ത് എത്തിയേ ഉള്ളൂ വരാൻ ലേറ്റ് ആവും നിങ്ങൾ അവിടെ എന്തെടുക്കുക ഞങ്ങൾ ഇവിടെ ദോശ ഇട്ടോണ്ടിരിക്കുക ദോശ ഞങ്ങള് എറണാകുളം കടപ്പുറത്തിന് അടുത്തുള്ള ഒരു മുറുക്കാൻ കടയിരുന്ന് ചൂട് ദോശ കഴിച്ചോണ്ടിരിക്ക വേണമെങ്കിൽ കടലിന്റെ ശബ്ദം കേൾപ്പിച്ചുതരാം കേട്ടാ കേട്ടാ ഓക്കെ മണ്ട ഹാപ്പിയായി മിനി ലൈലേ എവളുമാരെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ച അറിയാമല്ലാഞ്ഞിട്ട് ചോദിക്കാം നിനക്കൊക്കെ അവിടെ എന്നതാ പണി എന്നതിനെ കിടന്ന് തുള്ളുന്നേ എന്നതാന്ന് വെച്ച കാര്യം പറ എന്റെ ആ സിമന്റ് കളർ ഷർട്ട് തേച്ച് വെക്കണമെന്ന് എത്ര വട്ടം പറഞ്ഞതാ ഇന്നാണെങ്കിൽ 100 വട്ടം പണിയുള്ള ദിവസ്യാ എന്നും നിനക്ക് തന്നെയാണല്ലോ ഇവിടെ ഒരു മാസമായിട്ട് നിന്നോട് പറയുന്നതല്ലേ ആ തയ്യൽ മെഷീന്റെ ചവിട്ടുപടി ഒന്ന് നേരാക്കി കൊണ്ടുവരാൻ നിനക്ക് അതിനൊന്നും നേരമില്ലല്ലോ എന്റെ അമ്മച്ചി ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ ജിമ്മിച്ചൻ എം എൽ എ ആയി കഴിഞ്ഞാൽ എന്റെ പെങ്ങന്മാർക്ക് തയ്യൽ മെഷീൻ അല്ല 10 കമ്പ്യൂട്ടർ ഞാൻ വാങ്ങിച്ചു കൊടുക്കും ഓ ജിമ്മിച്ച മന്ത്രി ഡ്രൈവർ ഇത് കണ്ടോ ഇന്നലെ ചാമം പതാലിൽ നടന്ന അംഗൻവാടി ഉദ്ഘാടനത്തിന്റെ ഫോട്ടോ ഈ നിൽക്കുന്ന ആരാണെന്ന് നോക്കി യുവ നേതാവ് മാത്രം ചെത്തിമറ്റം ഞാനോ വ്യക്തമായില്ലേ എന്നാ പറയണേ ഈ ഫോട്ടോ പത്രത്തിൽ വന്നതുകൊണ്ട് മാത്രം നേതാവില്ല അതും ശരിയാ പക്ഷെ അണികളുടെ ഇന്നലത്തെ മുദ്രാവാക്യം വെളിയിൽ ഇത്ര ഒന്ന് കേൾക്കണമായിരുന്നു ചത്തിമറ്റം നേതാവേ ചത്തി ചത്തി മുന്നേറൂ ബ്രേക്ക്ഫാസ്റ്റ് എന്നാ ഉണ്ട് 10 മണിക്ക് മാമൂട്ടി യുവദീപ്തിയുടെ സെമിനാറിൽ പങ്കെടുക്കാനുള്ളതാ മോളിലുള്ള പിള്ളേരെ നീ വിളിച്ചോ ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം കാശ് വെച്ചാണെന്ന് പറയാനില്ല ഞാൻ ഏറ്റു സിനിമ മറ്റവൻ എവിടെ രാജുവിന്റെ മുറിയിൽ
വാടൻ പൂട്ടി പൂട്ടി വാ തുടങ്ങുന്നേ ആ തുടങ്ങാം ലാടാ നിനക്കൊക്കെ വേണ്ടി വളരെ പാടുപെട്ടാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ അല്ലേ ഒന്ന് വേഗം ശരിയാക്കടാ നീ കയറ്റി വിട്ടോടാ ആ ഞാൻ ചല 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 എല്ലാം രണ്ടു പേര് ആ എല്ലാം മര്യാദയ്ക്ക് രണ്ടു പേര് ആ ശരി इत्र वृत्ति सीमाणी अचो ई आणुमी अचो तचोली अंबू क्यासट वापेट काो क्यासट इतना എന്തിനാണ് പേടിക്കുന്നത് നമ്മ കുട്ടപ്പാച്ചാനെ പോയി കാണാം അച്ചായം കൊണ്ട് കൂപ്പലേലത്തിന് പോയി പണിക്കര ആൾക്കാരുമായിട്ട് അടിയന്തല്ലം ഉണ്ടാക്കി നിലം തുടങ്ങുന്നപ്പോൾ നമ്മൾ നാലു പേരും ഉണ്ടായിരുന്നുള്ളൂ അത് ശരിയാ ഇന്ന് നമുക്ക് ഒരു ആപത്ത് വന്നപ്പോൾ സഹായിക്കാനുള്ള ധാർമ്മിക ബാധ്യത അങ്ങേർക്കുണ്ട് ബാ